ദൈവം ഞങ്ങൾക്ക് നൽകുന്ന സാന്ത്വനത്താൽ ആശ്വസിപ്പിക്കപ്പെടുന്നത് ആര്? ഓരോ തരത്തിലുള്ള വ്യഥകൾ അനുഭവിക്കുന്നവർ. ഞങ്ങൾ ക്ലേശങ്ങൾ അനുഭവിക്കുന്നെങ്കിൽ എന്തിനു വേണ്ടി എന്നാണ് പൗലോസ് ലീഹ പറയുന്നത്? നിങ്ങളുടെ കോറിന്തോസുകാരുടെ സമാശ്വാസത്തിനും രക്ഷയ്ക്കും വേണ്ടി. മരണഭയം ഉണ്ടാകത്തക്ക വിധം കഠിനമായും ദുസ്സഹമായും പൗലോസും തിമോത്തേയോസും പീഡിപ്പിക്കപ്പെട്ടത് എവിടെ വച്ച്? ഏഷ്യയിൽ. വിശുദ്ധ പൗലോസും തിമോത്തേയോസും അവരുടെ അഭിമാനമായി കരുതുന്നത് എന്ത്? വിശുദ്ധിയോടും പരമാർത്ഥതയോടും കൂടെ വ്യാപരിച്ചു എന്ന മനസാക്ഷി. ക്രിസ്തു വഴി ആമേൻ പറയുന്നത് എന്തിനു വേണ്ടി എന്നാണ് പൗലോസ് ലീഹ പറയുന്നത്? ദൈവമഹത്വത്തിന്. വിശുദ്ധ പൗലോസ് കോറിന്തോസുകാരോടൊത്ത് ജോലി ചെയ്യുന്നത് എന്തിനു വേണ്ടി എന്നാണ് പറയുന്നത്? നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി. കോറിന്തോസുകാരെ കുറിച്ച് വിശുദ്ധ പൗലോസിന് വളരെ ഉറപ്പുള്ള കാര്യം എന്തായിരുന്നു? എന്റെ സന്തോഷം നിങ്ങൾ ഓരോരുത്തരുടെയും സന്തോഷമായിരിക്കുമെന്ന്. ദുഃഖമുളവാക്കിയവൻ എന്നെയല്ല ദുഃഖിപ്പിച്ചത്, പിന്നെ ആരെ ദുഃഖിപ്പിച്ചു എന്നാണ് പൗലോസ് ലീഹ പറയുന്നത്? നിങ്ങൾ എല്ലാവരെയും. ദുഃഖമുളവാക്കിയവനോട് ക്ഷമിക്കുകയും അവനെ ആശ്വസിപ്പിക്കുകയും ചെയ്യേണ്ടത് എന്തിന്? അവൻ അഗാധ ദുഃഖത്തിൽ നിബിടിക്കാതിരിക്കുന്നതിന്. 2 കൊരിന്ത്യർ 2:11 നമ്മൾ അജ്ഞരല്ലോ എന്ന് പറയുന്നത് എന്തിനെ പറ്റി? സാത്താന്റെ തന്ത്രങ്ങളെ പറ്റി. സാത്താൻ നമ്മെ കബളിപ്പിക്കാതിരിക്കേണ്ടതിന് പൗലോസ് ലീഹ ചെയ്തത് എന്ത്? ക്ഷമിച്ചു. ത്രോവാസിൽ നിന്ന് പൗലോസ് ലീഹ പോയത് എവിടേക്ക്? മക്കേദോനിയായിലേക്ക്. ക്രിസ്തുവിൽ പൗലോസ് ലീഹായെയും കൂട്ടരെയും എല്ലായ്പ്പോഴും ദൈവം എവിടെ എത്തിക്കുന്നു എന്നാണ് പറയുന്നത്? വിജയത്തിൽ. എന്തുകൊണ്ട് എഴുതപ്പെട്ട ക്രിസ്തുവിന്റെ ലിഖിതമാണ് നിങ്ങൾ എന്നാണ് പൗലോസ് ലീഹ പറയുന്നത്? ജീവിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട്. എവിടെ എഴുതപ്പെട്ട ക്രിസ്തുവിന്റെ ലിഖിതമാണ് നിങ്ങൾ എന്നാണ് പൗലോസ് ലീഹ പറയുന്നത്? മനുഷ്യരുടെ ഹൃദയ ഫലകങ്ങളിൽ. സ്വന്തമായി എന്തവകാശപ്പെടാൻ ഞങ്ങൾ യോഗ്യരല്ല എന്നാണ് പൗലോസ് ലീഹ പറയുന്നത്? എന്തെങ്കിലും മേന്മ. 2 കൊരിന്ത്യർ 3:6 പ്രകാരം അവിടുന്ന് ഞങ്ങളെ യോഗ്യരാക്കിയിരിക്കുന്നത് എന്തിന്? പുതിയ ഉടമ്പടിയുടെ ശുശ്രൂഷകരാകാൻ. കൽപ്പലകയിൽ എഴുതപ്പെട്ടത് എന്തിന്റെ നിയമം? മരണത്തിന്റെ. മങ്ങി മറിഞ്ഞു പോയത് തേജസ്സുള്ളതായിരുന്നെങ്കിൽ നിലനിൽക്കുന്നത് തീർച്ചയായും എങ്ങനെയുള്ളതായിരിക്കണം? അതിനേക്കാൾ തേജസ്സുള്ളതായിരിക്കണം. കടുപ്പമേറിയ മനസ്സ് ആരുടേത്? ഇസ്രായേൽക്കാരുടെ. മൂടുപടമണിയാത്ത മുഖത്ത് പ്രതിഫലിക്കുന്നത് എന്ത്? കർത്താവിന്റെ മഹത്വം. നാശത്തിലേക്ക് പോകുന്നവരുടെ മനസ്സിനെ അന്ധമാക്കിയിരിക്കുന്നത് ആര്? ഈ ലോകത്തിന്റെ ദേവൻ. ക്രിസ്തുവിന്റെ മഹത്വമേറിയ സുവിശേഷത്തിന്റെ പ്രകാശം ദൃശ്യമല്ലാത്തത് ആർക്ക്? അവിശ്വാസികളായ നാശത്തിലേക്ക് പോകുന്നവർക്ക്. യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ പ്രത്യക്ഷമാകുന്നതിന് ഞങ്ങൾ എന്തു ചെയ്യുന്നു എന്നാണ് പൗലോസ് ലീഹ പറയുന്നത്? അവിടുത്തെ മരണം ഞങ്ങൾ എല്ലായ്പ്പോഴും ശരീരത്തിൽ സംവഹിക്കുന്നു. യേശുവിനോട് കൂടെ ഞങ്ങളെയും ഉയർപ്പിക്കുന്നത് ആര്? കർത്താവായ യേശുവിനെ ഉയർപ്പിച്ചവൻ. ഞങ്ങളിൽ ശയിച്ചുകൊണ്ടിരിക്കുന്നത് എന്ത് എന്നാണ് പൗലോസ് ലീഹ പറയുന്നത്? ബാഹ്യ മനുഷ്യൻ. 2 കൊരിന്ത്യർ 4:18 പ്രകാരം നശ്വരങ്ങളാണ് എന്ന് പറയുന്നത് എന്തിനെ? ദൃശ്യങ്ങളെ.
ഭൗമിക ഭവനം നശിച്ചു പോകുമെങ്കിലും ഞങ്ങൾക്കുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു എന്ന് പൗലോസ് ലീഹ പറയുന്നത് എന്തിനെ? സ്വർഗീയ ഭവനത്തെ. എന്ത് ജീവനാൽ ഗ്രസിക്കപ്പെടേണ്ടതിന് പഴയത് മാറ്റിക്കളയാനല്ല പുതിയത് ധരിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നാണ് പൗലോസ് ലീഹ പറയുന്നത്. മൃത്യുവശകമായത്. ദൈവം അച്ചാരമായി ഞങ്ങൾക്ക് നൽകിയത് എന്ത് എന്നാണ് പൗലോസ് ലീഹ പറയുന്നത്? ആത്മാവിനെ. ഞങ്ങൾ നയിക്കപ്പെടുന്നത് എന്തിനാലല്ല എന്നാണ് പൗലോസ് ലീഹ പറയുന്നത്? കാഴ്ചയാൽ. അടുത്തായാലും അകലെയായാലും ഞങ്ങളുടെ ലക്ഷ്യം എന്ത് എന്നാണ് പൗലോസ് ലീഹ പറയുന്നത്? അവിടുത്തെ പ്രസാദിപ്പിക്കുക. നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപിൽ വരേണ്ടത് എന്തിന്? ഓരോരുത്തരും തങ്ങളുടെ ശാരീരികതയിൽ ചെയ്തിട്ടുള്ള നന്മതിന്മകൾക്ക് പ്രതിഫലം സ്വീകരിക്കുന്നതിന്. ഞങ്ങൾ ഉന്മത്തരാണെങ്കിൽ അത് ആർക്കു വേണ്ടി എന്നാണ് പൗലോസ് ലീഹ പറയുന്നത്? ദൈവത്തിന് വേണ്ടി. 2 കൊരിന്തോസ് 5:16 പ്രകാരം ഇനിയൊരിക്കലും അങ്ങനെ ചെയ്യുകയില്ല എന്ന് പറയുന്നത് എന്തിനെ പറ്റി? മാനുഷികമായ കാഴ്ചപ്പാടിൽ ക്രിസ്തുവിനെ വീക്ഷിക്കുകയില്ല എന്നതിനെ പറ്റി. ദൈവം ആരു വഴി ലോകത്തെ തന്നോട് രമ്യതപ്പെടുത്തുന്നു? ക്രിസ്തു വഴി. 2 കൊരിന്തോസ് 6:4 പ്രകാരം ഞങ്ങൾ അഭിമാനിക്കുന്നത് എന്തിൽ എന്നാണ് പൗലോസ് ലീഹ പറയുന്നത്? എല്ലാവിധത്തിലും ദൈവത്തിന്റെ ദാസന്മാരെന്ന്. ആരുടെ ശക്തിയിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു എന്നാണ് പൗലോസ് ലീഹ പറയുന്നത്? ദൈവത്തിന്റെ. മഞ്ചകരെ പോലെ ഞങ്ങൾ കരുതപ്പെടുന്നു എങ്കിലും ഞങ്ങൾ ആര് എന്നാണ് പൗലോസ് ലീഹ പറയുന്നത്? സത്യസന്ധരാണ്. ഞങ്ങൾ നിങ്ങളോട് വളരെ തുറന്ന് സംസാരിക്കുന്നു. ഞങ്ങളുടെ ഹൃദയം നിങ്ങളെ തുറന്നു കാണിക്കുകയും ചെയ്യുന്നു. ആര് ആരോട് പറഞ്ഞു? പൗലോസ് ലീഹ കോറിന്തോസുകാരോട്. ആരൊക്കെ തമ്മിൽ എന്ത് യോജിപ്പാണുള്ളത് എന്നാണ് ചോദിക്കുന്നത്? ക്രിസ്തുവിന് ബലിയാലുമായി. ജീവിക്കുന്ന ദൈവത്തിന്റെ ആലയം ആര്? നമ്മൾ. ദൈവം അരുളി ചെയ്തിരിക്കുന്നു, ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ വ്യാപരിക്കുകയും ചെയ്യും. ഞാൻ അവരുടെ ദൈവമായിരിക്കും, അവർ എൻ്റെ ജനവും ആയിരിക്കും. വചനഭാഗം ഏത്? 2 കൊരിന്തോസ് 6:16. 2 കൊരിന്തോസ് 6:17 പ്രകാരം നിങ്ങൾ എന്തൊക്കെ ചെയ്യുവിൻ എന്നാണ് കർത്താവ് അരുളി ചെയ്യുന്നത്. നിങ്ങൾ അവിശ്വാസികളെ വിട്ട് ഇറങ്ങി വരികയും അവരിൽ നിന്ന് വേർപിരിയുകയും ചെയ്യുവിൻ. ഞാൻ നിങ്ങൾക്ക് ആര് ആയിരിക്കും എന്നാണ് സർവശക്തനായ കർത്താവ് അരുളി ചെയ്യുന്നത്. പിതാവേ.